നമസ്കാരം. ആലുവയിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പരിശീലനം നൽകിയ നടപടി ആഭ്യന്തര വകുപ്പിൽ തീവ്രവാദികൾക്കുള്ള സ്വാധീനത്തിന്റെ തെളിവാണെന്ന് ആരോപിക്കുകയാണ് ഹിന്ദു ഐക്യവേദി. സംസ്ഥാന സർക്കാർ രണ്ടു തവണ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിക്കപ്പെട്ട സിമിയുടെ പ്രവർത്തകരാണെന്ന് വ്യക്തമാക്കിയതും കേരള സർക്കാരാണെന്നും ഹിന്ദു ഐക്യവേദി പറഞ്ഞു. നിരവധി സംസ്ഥാനങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ നിരോധനം നേരിടുന്ന ഒരു സംഘടനയ്ക്ക് കേരള സർക്കാരിന്റെ ഒരു സേനാ വിഭാഗം പരിശീലനം നൽകിയത് നടുക്കമുളവാക്കുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു പറഞ്ഞത്. മാത്രമല്ല, സർക്കാർ അറിയാതെ ഇങ്ങനൊരു പരിശീലനം നൽകാൻ സാധ്യമല്ലെന്നും ആർ എസ് എസ് പ്രവർത്തകരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയ സംഭവം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നുവെന്നും മതഭീകരരും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇത്തരം സംഭവങ്ങളുടെ വ്യക്തമാകുന്നതെന്നും സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഒരു തീവ്രവാദ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇടയായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബാബു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ പ്രവർത്തകർക്ക് അഗ്നിരക്ഷാസേന ജീവനക്കാർ പരിശീലനം നടത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനോ സ്ഥലം മാറ്റത്തിനോ സാധ്യത. സേനയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് സാധ്യത വന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സേനാ മേധാവി ബി സന്ധ്യ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റീജിയണൽ ഫയർ ഓഫീസർ കെ കെ ഷിജു, ജില്ലാ ഫയർ ഓഫീസർ പരിശീലനം നൽകിയ ആലുവ ഓഫീസിലെ ജീവനക്കാരായ ബി അനീഷ്, വൈ എ രാഹുൽദാസ്, എം സജാദ് എന്നിവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. ജില്ലാ ഫയർ ഓഫീസർ അനുമതി നിഷേധിച്ച പരിശീലനത്തിന് റീജിയണൽ ഫയർ ഓഫീസർ അനുമതി നൽകുകയായിരുന്നു. അതേസമയം പരിശീലനത്തിന് ഫയർഫോഴ്സിന്റെ വാഹനമോ ഉപകരണമോ ഉപയോഗിക്കരുതെന്ന റീജിയണൽ ഫയർ ഓഫീസറുടെ നിർദ്ദേശം ജില്ലാ ഓഫീസ് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് RFOയും ജില്ലാ ഫയർ ഓഫീസറും മൂന്ന് ജീവനക്കാരും ഉൾപ്പെടെ ഉള്ളവർക്ക് നടപടിക്ക് ശുപാർശ നൽകിയത്. പരിശീലനത്തിന് അനുമതി നിഷേധിച്ച ജില്ലാ ഫയർ ഓഫീസറെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വിരട്ടിയതായും മേലധികാരിയിൽ നിന്ന് അനുമതി വാങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അറിയുന്നു. ആലുവ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ പോപ്പുലർ ഫ്രണ്ട് റെസ്ക്യൂ ആൻഡ് റിലീഫ് ടീമിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പരിശീലനം നൽകിയത്. ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദിന്റെ പ്രസംഗത്തിലാണ് ദുസൂചനയുള്ളത്. കോവിഡ് കാലത്ത് സേവന സന്നദ്ധരായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഓഖി, സുനാമി, പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും രംഗത്തുണ്ടായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെന്ന പോലെ രാജ്യം നേരിടുന്ന മറ്റു വെല്ലുവിളികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ റെസ്ക്യൂ ആൻഡ് റിലീഫ് പ്രവർത്തകർ തയ്യാറാവണമെന്ന സി പി മുഹമ്മദിന്റെ പരാമർശം അനവസരത്തിലുള്ളതും സൂചന നൽകുന്നതുമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരികളിലും രക്ഷാപ്രവർത്തനം നടത്താൻ നേടുന്ന പരിശീലനം മറ്റെന്ത് വെല്ലുവിളികൾ നേരിടാനാണ് ഉപയോഗിക്കേണ്ടതെന്ന ചോദ്യമുയരുന്നു. നബി നിന്ദയുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രൊഫസർ പി ജെ ജോസഫിന്റെ കൈവെട്ടിയ സംഭവത്തിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുകൂടാതെ വൈക്കം സ്വദേശിനി അഖില ഹാദിയുടെ മതംമാറ്റവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹൈക്കോടതി മാർച്ചിൽ ഹൈക്കോടതി ജഡ്ജിമാരെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നിന്ന് ജഡ്ജിമാരുടെ വീട്ടിൽ കയറി വരുമെന്നതുൾപ്പെടെ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവം പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. മംഗലാപുരം, ദില്ലി കലാപം ഉൾപ്പെടെ രാജ്യത്ത് സമീപകാലത്ത് നടന്ന ഒട്ടേറെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഭിച്ചിരുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ദില്ലി കലാപത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡ് എത്തിയതറിഞ്ഞ് പ്രവർത്തകർ നിമിഷനേരം കൊണ്ട് സ്ഥലത്തെത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ളതാണെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വ്യക്തമായിരിക്കെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അഗ്നിരക്ഷാസേന നടപടി ഗുരുതര വീഴ്ചയാണെന്ന് വിലയിരുത്തുന്നത്. കൂടാതെ ഇവരിൽ നിന്ന് ജീവനക്കാർ ഉപഹാരവും സ്വീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സേനാ മേധാവി ശുപാർശ ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.